സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പക്ഷേ ഇവിടെയും പാർട്ടി വളരുന്നുണ്ട്. ഇവിടെയും നമ്മൾ പടിപടിയായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചരിത്രത്തിൽ കേരളത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിനൊരു പാർട്ടിയെ നയിക്കാനോ ഒരു പാർലമെൻറ്റിൽ ഇരിക്കാൻ പോലും അദ്ദേഹം യോഗ്യനാണെന്നുള്ള രീതിയിലല്ല ഇദ്ദേഹം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ വരും. കാര്യം കോൺഗ്രസിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിൽ നിന്നും വരും. ബി ജെ പി ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനിൽ ആന്റണിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ അനിൽ ആന്റണി. നമസ്കാരം. ഇപ്പോൾ ബി ജെ പി ദേശീയ സെക്രട്ടറിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് നിലവിൽ അബ്ദുള്ള കുട്ടിയാണ്. കേരളത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു വരുന്നവർക്ക് അവസരം കിട്ടാതെ പുതിയ ആൾക്കാരെ ഇത്തരം പദവികളിൽ വയ്ക്കുന്നതിനെക്കുറിച്ച് അടക്കം പറച്ചിലുകളുണ്ട്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? എന്ത് പറയും? ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ വളരുന്നുണ്ട്. കേരളത്തിലും ഇപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഒരുക്കാനാണെന്ന് കേന്ദ്ര നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഒരുപാട് പുതിയ ആൾക്കാർ പാർട്ടിയിൽ പ്രവേശിക്കുന്നുണ്ട്. ഞാനും ശ്രീ അബ്ദുൾ കുട്ടിയും ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ, അതല്ലാതെ തന്നെ ഒരുപാട് യുവതി യുവാക്കൾ, ഒരുപാട് സമൂഹത്തിലെ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ, ഇവരെല്ലാവരും ഒന്ന് ചേർന്ന് പാർട്ടിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി അതനുസരിച്ച് വികസിക്കുമ്പോൾ പുതിയ ആൾക്കാർ വരും. അവർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ആ പാർട്ടി വളരാൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ മറ്റാരെയും അവഗണിച്ചു എന്നുള്ളൊരു തോന്നൽ ആർക്കുമില്ല. കാര്യം ഇതൊരു വലിയ, ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ അതിൻ്റെ ഇരട്ടി മെമ്പർഷിപ്പ് ഉള്ള, അതായത് ഏകദേശം 18 കോടി മെമ്പർമാരുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. അതിൽ പല എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് അതിനകത്തുണ്ട്. നമ്മളെല്ലാവരും ശ്രീ നരേന്ദ്രമോദിജിയുടെ വിഷനു വേണ്ടി പ്രവർത്തിക്കാൻ വന്നവരാണ്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ആകൃഷ്ടനായി ഞാൻ പ്രവേശിച്ചു, മറ്റ് പലരും പ്രവേശിക്കുന്നു. അവർക്കെല്ലാം പ്രവേശിക്കാനായിട്ടുള്ളൊരു സ്പേസ് പാർട്ടി ഒരുക്കുന്നു. വിമർശനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്ത ഇത്രയും കാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കേരളത്തിൽ നിന്നുള്ള ആർക്കും ഇത്തരം പദവികളിലേക്ക് വരുമ്പം പരിഗണന ലഭിക്കുന്നില്ല. അവർക്കും അവരവരുടെ രീതിയിൽ കേരളത്തിൽ പാർട്ടി നേതൃത്വം എങ്ങനെ തോന്നുന്നു ആ രീതിയിൽ എല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ രീതിയും അവരവരുടെ സ്കിൽ സെറ്റ്സും അവരവരുടെ എക്സ്പീരിയൻസും പാർട്ടി നേതൃത്വമാണത് അളക്കുന്നത്. ഞാനല്ല, മറ്റവരല്ല. അപ്പം പാർട്ടി നേതൃത്വം നമ്മൾക്കെല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ സ്കിൽ സെറ്റ്സും എക്സ്പീരിയൻസും കാണുന്നുണ്ട്. അതനുസരിച്ച് ഓരോരുത്തരും പ്രവേശിക്കുന്നവർക്ക് അവരവരുടെ സ്കിൽ സെറ്റ്സ് അനുസരിച്ചാണ് പാർട്ടി അവരെ പ്ലേസ് ചെയ്തത്. ഇപ്പോൾ പലരും ഇപ്പം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കേന്ദ്രമന്ത്രിമാർ, അപ്പോൾ അവരെല്ലാവരും ചിലവരൊക്കെ 3-4 കൊല്ലം മുമ്പേ പാർട്ടിയിൽ വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പല മന്ത്രിമാരാണെന്നവർ. അപ്പോൾ ജയശങ്കർജിയുണ്ട്, രാജീവ് ചന്ദ്രശേഖർജിയുണ്ട്, അതുപോലെ അശ്വിനി വൈഷ്ണവ്ജിയുണ്ട്. ഇവരൊക്കെ പാർട്ടിയിൽ വന്നിട്ട് 3-4 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇവരെല്ലാം ഇന്ന് ദേശീയ സർക്കാരിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ചില വ്യക്തികളാണ്. അതെല്ലാം കാര്യം ഇവരുടെ എല്ലാം സ്കിൽസൊക്കെ അളക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. മോദിജിയാണ് ഇതെല്ലാം ഓവർസീ ചെയ്യുന്നത്. അദ്ദേഹത്തിനൊരു വിഷനുണ്ട്. അത് ആ വിഷൻ്റെ ഭാഗമാണിത്. ആ വിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പല രീതിയിലുള്ള ആൾക്കാർ വേണം. അപ്പോൾ ഒരു തരത്തിലുള്ളവർ മാത്രം കൊണ്ട് നമുക്ക് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം പല സ്കിൽ സെറ്റ്സ് ഉള്ള എല്ലാവരെയും മോദിജി ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആ എല്ലാവരെയും കൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു. നമ്മളെല്ലാം നമ്മളെക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് മറ്റൊരു വിമർശനം കൂടി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മാറാം. മറ്റൊന്ന്, താങ്കളും അബ്ദുള്ള കുട്ടിയും വരുമ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗം കൂടിയാണെന്നാണ് ഒരു വിമർശനം കൂടെ ഉണ്ട്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഈ പാർട്ടിയെ വിമർശിക്കാൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിമർശനത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു അസ്വാരസ്യം ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാര്യം ഇന്ന് കേരളത്തിലെ സിറ്റുവേഷൻ നോക്കിയാൽ ഇവിടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ദേശീയതലത്തിൽ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. പക്ഷേ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വളരെ സ്റ്റഡി ആയിട്ട് നമ്മൾ വളരുന്നുണ്ട്. ഇപ്പം 2010 തുടങ്ങിയപ്പോൾ ഇവിടെ NDA 3-4% വോട്ട് ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. അത് 13-14% ആയി. പല ഘടകകക്ഷികൾ വരുന്നുണ്ട്.
പുതിയ പുതിയ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പാർട്ടി വളരെ സ്റ്റഡി ആയിട്ട് സുരേന്ദ്രജിയുടെ നേതൃത്വത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം കേരളത്തിലെ ഭാരവാഹികളെ നോക്കിയാലും ഇപ്പോൾ എം എൽ എമാരും എം പിമാരും എലക്റ്റഡ് ആയിട്ടുള്ള ആരുമില്ലെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് നിന്ന് രണ്ട് ഗവർണർമാരുണ്ട്, രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്, രണ്ട് ദേശീയ ഭാരവാഹികളുണ്ട്. നമ്മളെല്ലാം ഇപ്പം നമ്മളെല്ലാവരും പല രീതിയിലുള്ളവരാണ്. പക്ഷേ എല്ലാവരും മോദിജിയുടെ വിഷന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും. അപ്പം ഇതെല്ലാം പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതെ, പാർട്ടിയിൽ കേരളത്തിൽ വളരുന്നുണ്ടെന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ സുരേന്ദ്രൻ ഒരു പക്ഷത്ത്, അല്ലെ എം ടി രമേശ് മറുപക്ഷത്ത്, അല്ലെ ശോഭാ സുരേന്ദ്രൻ വേറൊരു പക്ഷത്ത്, ഈ വളരാനുള്ള സാധ്യതയെ മുരടിപ്പിക്കുന്ന രീതിയിലല്ലേ ഇവരുടെ പ്രവർത്തനങ്ങൾ? ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പം അതായത് നാളായിട്ടില്ല, ഞാനിപ്പോൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ മറ്റ് പാർട്ടികളിൽ ഇല്ലാത്ത ഒരു പ്രശ്നവും ഈ പാർട്ടിയിലില്ല. ഇതെല്ലാം ഇപ്പം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതിപ്പം പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അപ്പം അഭിപ്രായം ഇപ്പം പല അഭിപ്രായങ്ങൾ കാണും, പക്ഷേ എന്തഭിപ്രായമുണ്ടെങ്കിലും എല്ലാവരും പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹത്തിനൊരു വിഷനുണ്ട്, അതിനുവേണ്ടി ആണ് എല്ലാവരും ഇപ്പം നേതാക്കളും അണികളും പ്രവർത്തകരും എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു വീക്ഷണമില്ലാത്ത ഒരാൾ പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലില്ല. എല്ലാവരും മോദിജിയുടെ വിഷന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെയും പല അഭിപ്രായമുണ്ടെങ്കിലും അവസാനം കേരളത്തിലും പാർട്ടി വളരണം. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഇപ്പം പല സംസ്ഥാനങ്ങൾ, ഇപ്പം വെസ്റ്റ് ബംഗാൾ, ത്രിപുര, തെലങ്കാന, ഇപ്പം മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, ആസാം, ഇവിടെയെല്ലാം 5-6 വർഷം മുമ്പ് വെറും സിംഗിൾ ഡിജിറ്റ് വോട്ട് ഷെയർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതിൽ 2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി 7 സംസ്ഥാനങ്ങളിലും വെറും 4 വർഷം കൊണ്ട് അവിടെ 4-5 വർഷം കൊണ്ട് നമ്പർ വൺ പാർട്ടിയായി മാറി. അതുപോലെ കേരളത്തിലും ആകണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വം ഒരുപാട് എഫേർട്ട് ഇപ്പം ഇവിടെ നടത്തുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർട്ടി വളർന്ന പോലെ പലയിടത്തും കോൺഗ്രസിൽ നടക്കമുള്ള വലിയ നേതാക്കൾ ആ പാർട്ടിയിലേക്ക് വരികയും ഭരണം തന്നെ ബി ജെ പിയുടെ കയ്യിലേക്ക് വരികയും ചെയ്തു. പക്ഷേ കേരളത്തിൽ ആ രീതിയിലുള്ള ഒരു വലിയ ഒരു കുതിപ്പ് ഉണ്ടാകുന്നുണ്ടോ? പക്ഷേ കേരളത്തിൻ്റെ സോഷ്യൽ ഡൈനാമിക്സും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെയും പാർട്ടി വളരുന്നുണ്ട്, ഇവിടെയും നമ്മൾ പടിപടിയായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്ന് ആൾക്കാർ വരുന്ന അത് വളരെ കുറവല്ലേ? പക്ഷേ അതും മാറും. പ്രമുഖർ, താങ്കൾ വന്നു, ഇതിന് മാറും കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചരിത്രത്തിൽ കേരളത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കൂടുതൽ ഈ പാർട്ടി വളരത്തേ ഉള്ളൂ. ഇപ്പം പല പാർട്ടികളിൽ നിന്നും പല ഒരുപാട് പ്രഗത്ഭരായ പലയിടത്തുനിന്നും ഈ പാർട്ടിയിൽ വരും. ഇത് ഇവിടെയും വിട്ടായും ഇവിടെയും നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടാകും? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഒന്നല്ല, നിരവധി എംപിമാരുണ്ടാകും. നിരവധി എംപിമാരുണ്ടാകും. താങ്കൾ മത്സരിക്കൂ? അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. കാര്യം ഇത് ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം നേതൃത്വത്തിൻ്റെയാണ്. ഇവിടെ ഒരു പാർട്ടിയിൽ പാർലമെൻ്ററി ബോർഡുണ്ട്, പാർട്ടിയിൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അവരൊക്കെ തീരുമാനിക്കും. കാര്യം ഇത് ഞാനൊരു വ്യക്തി മാത്രമാണ്, എനിക്കതിനെക്കുറിച്ച് ഉത്തരം പറയാൻ സാധിക്കില്ല. ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു, ദേശീയ സെക്രട്ടറിയുടെ ഒരു പ്രവർത്തന രംഗം അല്ലെ പ്രവർത്തന മേഖല എന്താണ് അസൈൻ ചെയ്തിരിക്കുന്നത് താങ്കൾ? ഇന്ന് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ദേശീയ ടീമിനെ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പം ഇന്നിപ്പം നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ തുടങ്ങാൻ ഇനി 7 മാസമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവർ നടത്തിക്കഴിഞ്ഞ് അപ്പം സാധാരണ അവർ അതിൻ്റെ റോൾ പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കും. കാര്യം ഇന്ന് എനിക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല, കാര്യം അതിതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം വീണ്ടും സജീവമാക്കി. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ ശ്രീ AC മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി, പല രേഖകളും അവർ കണ്ടെടുത്തു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ CPM പറയുന്നത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ED ഇപ്പം ഈ പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും അവരുടെ പഴയ ഓരോ അഴിമതികളും അവരുടെ പഴയ ഓരോ കള്ളത്തരങ്ങളും കൊള്ളയുമെല്ലാം പുറത്തു വരുമ്പോൾ അവർ ഗവൺമെൻറ്റിനെ ഇന്ന് വിമർശിക്കുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഇതെല്ലാം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവർ അവരുടെ വർക്ക് ചെയ്യുന്നു, അതിൽ സർക്കാരുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് എന്നങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ED മേധാവിയെ നിരന്തരം സർവീസ് കാലാവധി നീട്ടിക്കൊടുക്കുന്നതിനെ രാജ്യത്തെ പരമോന്നത കോടതി പോലും വിമർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പുതിയ പദവി കൊടുക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അത് ഇപ്പം ഓരോ സ്ഥാപനങ്ങൾ അത്
അപ്പം ഇതൊക്കെ ഇതൊക്കെ അവരവർ ഈ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നവർക്ക് അവരവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പോൾ ചിലവരൊക്കെ ഒരു സ്ഥലത്ത് ഒരുപാട് നാൾ ഇരിക്കുമ്പോൾ അത് കൂടുതൽ സ്റ്റെബിലിറ്റി ആ ഇൻസ്റ്റിറ്റ്യൂഷന് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റുമ്പോഴൊക്കെ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ കാരണമായിരിക്കാം വരെ എനിക്ക് ഞാൻ ഇതിനെക്കുറിച്ച് അധികം അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് ഇപ്പം 26 പാർട്ടികൾ ഒരുമിച്ച് വന്നു. ഈ 26 പാർട്ടികളിൽ കോമൺ ആയിട്ട് എന്താണുള്ളത്? അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു വിഷൻ ഇല്ല, ഡയറക്ഷൻ ഇല്ല, ഒരു നേതാവ്. ഇന്ത്യ എന്ന് പോലും പറയാൻ പറ്റില്ല. INDIA എന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം എങ്ങനെയാണ് ഇത് ഇന്ത്യ ആകുന്നത്? ഇവർ ഒരു 26 പേർ ഒരുമിച്ച് വന്നു. ഈ 26 പേർക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. ആകപ്പാടെ കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളത് ഒരുവിധം ഈ ഭൂരിഭാഗം പാർട്ടികൾക്കും ഇവർക്ക് പഴയ കുറേ കേസുകളുണ്ട്. എല്ലാവരും ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്നവരാണ്. ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും കൂടെ ഒരുമിക്കുന്നു. ഇവരെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള പ്രധാനമന്ത്രി, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവിനെ ഇവർ താഴെ ഇറക്കാൻ നോക്കുന്നു. അത് ഇന്ത്യൻ ജനതയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാര്യം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യം ഇതുവരെ കാണാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇത്തരം പ്രതിപക്ഷ പാർട്ടികളെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു ഇത് ഒരു ദണ്ഡ് ഉപയോഗിച്ച് ഭയപ്പെടുത്തി NDA ഒപ്പം നിർത്താനും നോക്കുന്ന കഥകളുണ്ടല്ലോ. ഇതെല്ലാം കഥകളാണ്. കാര്യം ശരിക്കും ഇപ്പം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ വരുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം ഇവരെല്ലാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിഡൻസ് ലഭിക്കുമ്പോൾ ഇവർ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിന് ഒരു കാര്യവുമില്ല. കാര്യം ഇവരെല്ലാം ഇപ്പം വെറുതെ പോയി ആരെയും അറസ്റ്റ് ചെയ്യുകയോ ആരെയോ ജയിലിൽ അടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം വളരെ ഇതിൻ്റെ പ്രോസസ്സ്, ജുഡീഷ്യൽ പ്രോസസ്സുകളും ഇതിൻ്റെ ക്രിമിനൽ പ്രോസസ്സുകളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സ്ഥാപനങ്ങളാണ്. പല ഇൻവെസ്റ്റിഗേഷനും കോടതികൾ ഓവർസീ ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. എന്നിട്ട് ഇവർ പലയിടത്തും പോയി സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡോക്യുമെൻറ്റേഷനും കിട്ടുന്ന തെളിവുകളും എല്ലാം ഇവർക്കെതിരാണ്. അങ്ങനെയുള്ളവർക്കെതിരെയാണ് ആക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഇടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പറയുന്നത് CPMഉം BJPയും തമ്മിലുള്ള രഹസ്യ അജണ്ടയുണ്ട്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പുകിലായിരുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇതെല്ലാം BJPയും CPMഉം തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു വിമർശനവുമുണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ. പല കേസുകളും അതൊക്കെ ഇൻവെസ്റ്റിഗേഷന് സമയമെടുക്കും. ഇതൊക്കെ അതാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത് സർക്കാർ ഒരിക്കലും ഒന്നും ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സർക്കാർ അതിൽ ഇതെല്ലാം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏജൻസികളെ അവർക്ക് പ്രവർത്തിക്കാനൊരു പ്ലാറ്റ്ഫോം, അതായത് ഇൻ്റർഫിയറൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനുള്ളൊരു ഒരു എൻവയോൺമെൻറ്റ് മാത്രമേ സർക്കാർ ഉണ്ടാക്കുന്നുള്ളൂ. മറ്റതെല്ലാം അവരുടെ പ്രോസസ്സുകൾ ചെയ്യുന്നു. ഇപ്പം സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അത് അതിൻ്റെ രീതിയിൽ പോകുന്നു. ഇപ്പോൾ പല കേസുകളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് ഈ INDIA മുന്നണിയെ ലീഡ് ചെയ്യുന്ന എല്ലാ പാർട്ടികളും അവരുടെ നേതൃത്വത്തിലുള്ളവരെല്ലാം പല കേസുകളിലും പ്രതികളാണ്. ഇപ്പോൾ 2014, 2012, 2011 തൊട്ട് പല കേസുകളിലും ഇവർ പ്രതികളാണ്. അതിൻ്റെ എല്ലാം പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളല്ലാത്തവരെ പ്രതികളാക്കി ജയിലിലടയ്ക്കാനുള്ള നീക്കമുണ്ട്. അങ്ങനെയൊന്നും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ പല നിരീക്ഷണങ്ങളും വളരെ സർക്കാർ അല്ലെങ്കിൽ കോടതിയുടെ രീതിയിലാണെങ്കിലും കൈക്കൊണ്ട നിലപാടുകൾ തെറ്റായിരുന്നു എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടായിട്ടില്ലേ? രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ഇതിലൂടെ വർദ്ധിച്ചോ വർദ്ധിച്ചില്ലേ? വർദ്ധിച്ചിട്ടില്ല. രണ്ട്, ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ഇമ്പ്രഷനാണ് ഉണ്ടാക്കി. ഇത് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെ ശരിക്കും നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അതിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒന്നും ആ കേസിലില്ല. കാര്യം ഇപ്പോൾ ഗുജറാത്തിലെ സെഷൻസ് കോർട്ട് അദ്ദേഹത്തിനെ ഡിഫമേഷൻ കേസുകളിൽ തെറ്റുകാരനായി വിധിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു വിധി വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഗുജറാത്ത് ഹൈക്കോർട്ടിൽ പോയപ്പോൾ ഗുജറാത്ത് ഹൈക്കോർട്ട് സ്റ്റേ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഗുജറാത്ത് ഹൈക്കോർട്ട് പറഞ്ഞത്. സുപ്രീം കോർട്ടിൽ പോയപ്പോഴും മറിച്ചൊന്നും നടന്നിട്ടില്ല. ആകപ്പാടെ ട്രയൽ കോർട്ടിലെ ഹിയറിംഗ് കഴിയുന്നവരെ ഒരു സ്റ്റേ കൊടുത്തു, ഇത് മാത്രമേ നടന്നിട്ടുള്ളൂ. സുപ്രീം കോർട്ടിലെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ സുപ്രീം കോർട്ടും പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നല്ല ഇൻറ്റൻഷനോടുകൂടി അല്ലായിരുന്നു എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞത്. പക്ഷേ അതിലൊരു അൺഡ്യൂ ഹേസ്റ്റ്, അതായത് പെട്ടെന്ന് ഈ കോടതി വിധി വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അംഗത്തെ റദ്ദാക്കുന്നു, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, ഇതെല്ലാം ഇപ്പോൾ തിരികെ കൊടുക്കേണ്ടി വന്നില്ലേ? അത് BJPക്ക് ഒരു തിരിച്ചടിയല്ലേ? ഇതെല്ലാം പ്രോസസ്സുകളാണ്. ഇപ്പോൾ ജുഡീഷ്യൽ ഇപ്പം സർക്കാരല്ല അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്, സർക്കാരല്ല അദ്ദേഹത്തിനെതിരെ ജഡ്ജ്മെൻറ്റ് കൊടുത്തത്, ഇതെല്ലാം ഇന്ത്യയിലെ ഓരോ സ്ഥാപനങ്ങളാണ്.
ഇപ്പോൾ സെഷൻസ് കോർട്ടായാലും ഹൈക്കോർട്ടായാലും സുപ്രീം കോർട്ടായാലും എല്ലാവരും ഇതെല്ലാം ഇൻഡിപെൻഡൻ്റായ ജുഡീഷ്യറിയുടെ പല ഭാഗങ്ങളാണ്. ഇവരെല്ലാവരും സെഷൻസ് കോർട്ടും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും എല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരും രാഹുൽ ഗാന്ധി പറഞ്ഞത് നല്ല കാര്യമാണെന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സിന് അതിൽ ഒന്നുമില്ല കാര്യം. ഇപ്പോൾ ട്രയൽ കോർട്ടിലെ ഹിയറിംഗ് കഴിയുന്നവരെ ഒരു സ്റ്റേ കൊടുത്തു, അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് അയോഗ്യനാക്കിയപ്പോൾ പാർലമെന്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി. അതിലൊരു അനാവശ്യമായ തിടുക്കം കാണിച്ചില്ലേ? അദ്ദേഹത്തെ അത്രയും വേഗത്തോടെ തന്നെ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് തിരിച്ചും കൊണ്ടുവന്നല്ലോ. അതായത് എല്ലാ സ്ഥാപനങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് മാത്രമേ എന്തെങ്കിലും നടപടി എടുക്കുന്നുള്ളൂ. അല്ലാതെ അത് ചിലപ്പോഴൊക്കെ സർക്കാരിനെ അനുകൂലിക്കും, അനുകൂലമായ കാര്യങ്ങളായിരിക്കും. ചിലപ്പോഴൊക്കെ അത് സർക്കാരിന് പ്രതികൂലമായ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും ഒരിക്കലും നമുക്കെതിരെ എന്തെങ്കിലും വരുമ്പോൾ സ്ഥാപനങ്ങളെ അവഹേളിക്കുകയും നമുക്ക് അനുകൂലമായി എന്തെങ്കിലും വരുമ്പോൾ സ്ഥാപനങ്ങളെ പ്രശംസിക്കുകയും ഒന്നും ചെയ്യാറില്ല. കാര്യം ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര നേതൃത്വം മോദിജിയുടെ കീഴിലുള്ള നേതൃത്വം ഈ എല്ലാ സ്ഥാപനങ്ങൾക്കും വളരെ ഇൻഡിപെൻഡൻ്റ് ആയ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഇപ്പം പല പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, അവർ 60 വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ്. അവർ ഒരിക്കലും അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാനുള്ള ഒരു എൻവയോൺമെൻ്റ് ഒരിക്കലും ഒരു സ്ഥാപനത്തിനും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അത് കാരണം അവർ ഇത് കണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം അവർ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത് കൊണ്ട് അവർ പകച്ചു നിൽക്കുകയാണ്. അതിനെതിരെ അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അശോക് ഗാലോട്ട് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി. രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തനാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല. കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി എന്നല്ല, ഈ INDIA മുന്നണിയിലെ ഒരു നേതാവിനെയും ഇന്ത്യൻ ജനത ശ്രീ നരേന്ദ്രമോദിജിക്ക് മുകളിൽ ഒരിക്കലും കാണില്ല. ഇന്ന് മോദിജി ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ്. ഇത്രയും അപ്രൂവൽ റേറ്റിംഗ് ഉള്ളൊരു നേതാവ് ലോക സ്റ്റേജിൽ പോലും ഇല്ല. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഇതുപോലെ റേറ്റിംഗ് ഉള്ള നേതാവായിരുന്നു. ഇന്ന് അതെ, ശ്രീമതി ഇന്ദിരാഗാന്ധിജിയും ഇപ്പം വളരെ വലിയ ഭൂരിപക്ഷത്തോടെയാണ് 3 തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ 2014 2019 ഏറ്റവും കൂടുതൽ ജനങ്ങൾ, അതായത് ന്യൂമറിക്കലി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രധാനമന്ത്രി ശ്രീ മോദിജിയാണ്. ഇപ്പം വോട്ട് ഷെയർ ചില ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള ചില തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് പാർട്ടി കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ന്യൂമറിക്കലി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തത് വിജയിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലോക നേതാവും മോദിജിയാണ്. 2014 2019 വോട്ട് ഷെയറിൽ ഇപ്പോഴും വലിയ ഭൂരിപക്ഷം ഇന്ത്യ മുഴുവൻ നോക്കുമ്പോൾ മൊത്തം BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റുമോ വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടിയേക്കാൾ BJP മാത്രം ഏകദേശം 12-13 crore വോട്ടുകൾ കൂടുതലുണ്ടായിരുന്നു. അത് ഈ പ്രതിപക്ഷം ചിന്തിച്ചിതറി നിൽക്കുന്നത് ഒരു കാരണമല്ലേ? അതും ഇനിയും ഇപ്പോഴും അത് തന്നെയാണ്. അതുമാത്രമല്ല, NDAക്ക് മാത്രം ഏകദേശം 50% വോട്ട് ഷെയറുമുണ്ട്. അത് കാരണം ഇന്ത്യൻ ഇപ്പോൾ ഇത്രയും പാർട്ടികളുള്ളതിൽ NDAക്ക് മാത്രം ഭൂരിപക്ഷം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്നുമുണ്ട്. 2014 2019 പാർട്ടി കഴിഞ്ഞ 3-4 വർഷത്തിൽ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. മോദിജിയുടെ അപ്രൂവൽ റേറ്റിംഗും കൂടിയിട്ടേ ഉള്ളൂ. അത് 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നില എന്തായിരിക്കും? 2014 വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ തിരിച്ചു വരും. മോദിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയത്തിൽ ഇന്ന് ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ, ഞാൻ മിക്ക സമയം ഡൽഹിയിലാണ്, പല മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ പോകുന്നതിനേക്കാൾ വളരെ വിപരീതമായ ഒരു തെറ്റായ ഒരു പ്രൊപ്പഗാൻഡയാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇന്ന് ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വാസ്തവമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുക്കി സ്ത്രീകളെ നഗ്നരായി നടത്തി എന്നുള്ള കാര്യത്തിൽ അവാസ്തവമുണ്ടോ? അതിൽ അത് സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നടത്തിയ പരാമർശങ്ങൾ കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതും ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഓരോ വിലയിരുത്തലുകളാണ്. പക്ഷേ ഇത് ശരിയല്ല. എന്നാൽ അവിടെ ചിലവർ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ നോക്കി. അവർക്കെതിരെ എല്ലാം വളരെ ശക്തമായ ആക്ഷൻ എടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ പാർലമെൻറ്റിൽ വളരെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതായത് തെറ്റ് ചെയ്തിട്ടുള്ള ആരെയും രക്ഷപ്പെടാൻ ഈ സർക്കാർ അനുവദിക്കില്ല. അത് വളരെ വ്യക്തമായി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അവിടെ 4-5 പോയി, അവിടെയുള്ള ഓൾ പാർട്ടി മീറ്റിംഗ് എല്ലാവരെയും വിളിച്ചു. ആ പ്രശ്നം പരിഹരിക്കാൻ വളരെ നല്ല ഉദ്ദേശത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികൾ അതുമായി സഹകരിക്കുന്നില്ല. പക്ഷേ മണിപ്പൂരിനൊപ്പമാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും
മണിപ്പൂർ സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. സി, ഇത് ഇന്റേണൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അവിടെ ആഭ്യന്തരമന്ത്രി ഒന്നും രണ്ടുമല്ല, ഏകദേശം അഞ്ചാറ് പ്രാവശ്യമാണ് അവിടെ പോയിരിക്കുന്നത്. എന്നിട്ട് ആഭ്യന്തരമന്ത്രി വിളിക്കുന്ന ഓൾ പാർട്ടി മീറ്റിങ്ങുകളിൽ ഇവർ സഹകരിക്കുന്നില്ല, ഇവർ വരുന്നില്ല, ഇവർ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരെയും എല്ലാ ട്രൈബൽസിനെയും പാർട്ടികളെയും എല്ലാം ഇദ്ദേഹം വിളിക്കുന്നു, ഇവർ വരുന്നില്ല. എന്നിട്ട് ഇപ്പം ഒരു രീതിയിലും സഹകരിക്കാത്തവർ അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും ഈ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല. കാര്യം ഇവർക്ക് പ്രശ്നം പരിഹരിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഇവർക്ക് ഈ പ്രശ്നം കൂടുതൽ ആളിക്കത്തിക്കുക. ഈ പ്രശ്നം മണിപ്പൂരിലുള്ളത് ഇത് ഒരു ട്രൈബൽ രണ്ട് മൂന്ന് ട്രൈബൽസ് തമ്മിലുള്ള ഒരു ഹിസ്റ്റോറിക് പ്രോബ്ലമാണ്. അത് ഇപ്പം ചില ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഇന്ത്യക്ക് അകത്തുള്ളവരും പുറത്തുള്ളവരും അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് പിന്തുണയ്ക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും മെയ്ബികളെ. ഇല്ല ഇല്ല, കാര്യം ആ സർക്കാരിലും ഇതും തെറ്റായ ഒരു വ്യാഖ്യാനം. മുഖ്യമന്ത്രിയെ മാറ്റണമെന്നുള്ള അഭിപ്രായമുണ്ട്, അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ ആ ഇപ്പം മണിപ്പൂർ ഗവൺമെൻറ്റിലും ഒരു നല്ല വിഭാഗം എം എൽ എമാർക്ക് മറ്റേ ഗോത്രങ്ങളിലുള്ളവരാണത്. കാരണം ഇതൊക്കെ അപ്പം പലരുടെയും അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ജനാധിപത്യപരമായി ഭരിക്കുന്ന ജനാധിപത്യപരമായി എലക്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. അതുമാത്രമല്ല, നമ്മൾ 2017 തൊട്ടുള്ള ആ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം, അതായത് 2017-22 ഇടയ്ക്ക് മണിപ്പൂരിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കഴിഞ്ഞ 30-40 വർഷത്തിൽക്കാൾ വളരെ മുന്നിലായിരുന്നു. അതായത് ഇപ്പം അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഈ ഇപ്പം വയലൻസ് കാരണം വധിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ആം ഫോഴ്സസുകൾ വധിക്കപ്പെട്ടവരോ, ഇത് ഈ നമ്പറെല്ലാം കഴിഞ്ഞ 40 വർഷത്തിൽ ഏറ്റവും കുറവായിരുന്നു. 2017-22 ഇടയ്ക്കുള്ള ആവറേജ്, ഇതൊരു വാസ്തവമാണ്, ആക്ച്വൽ ഡേറ്റ. പക്ഷേ അന്തർദേശീയ തലത്തിൽ മണിപ്പൂർ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. സി, ഇത് ഇപ്പം പല പ്രതിപക്ഷ പാർട്ടികൾ ഇവർക്കിപ്പം മറ്റൊന്നും പറയാനില്ലാത്ത കൊണ്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഇന്ത്യയെ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ എന്തെങ്കിലും രീതിയിൽ താഴേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇന്ന് മണിപ്പൂരിൽ വിഷയവും ഇവർക്ക് സോൾവ് ചെയ്യാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഇവർ അത് കൂടുതൽ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അടുത്ത കാലം വരെയും കേരളത്തിലെ ക്രൈസ്തവ സമുദായം, പ്രത്യേകിച്ച് പല ബിഷപ്പുമാരും ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വരുന്ന കാഴ്ച കണ്ടിരുന്നു. പ്രത്യേകിച്ചും ദേശീയ നേതാക്കളുമായിട്ട് അവരെ മീറ്റിംഗ് നടത്തുന്നു, അല്ലെ മോദിജി വന്നപ്പം പോയി കാണുന്നു. ആ ഒരു പാലം വളരെ അടുത്ത് ഇവർ ഒരു ഡിപ്ലോമസി സംസ്ഥാന നേതൃത്വം എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഈ മണിപ്പൂർ വിഷയം വന്നതോടെ ക്രൈസ്തവ വിഭാഗം വീണ്ടും ബി ജെ പിയിൽ നിന്ന് അകന്നില്ലേ? ഇല്ല, ഇപ്പം ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന് കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ നടത്തുന്ന ഒരു തെറ്റായ ഒരു തരത്തിലുള്ളൊരു പ്രൊപ്പഗാൻഡ കാരണമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ക്രൈസ്തവർ ഏകദേശം ഭൂരിപക്ഷമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഗോവയുണ്ട്, മറ്റൊരുപാട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുണ്ട്, അരുണാചൽ, മേഘാലയ, മണിപ്പൂർ, ഇവിടെ നാഗാലാൻഡ്, ഇവിടെ എല്ലാം നല്ല വിഭാഗം ക്രൈസ്തവരുണ്ട്. ഇപ്പം പല കർണാടകത്തിലെ ചില റീജിയനിലുണ്ട്, പഞ്ചാബിലെ ചിലയിടത്തുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും ഇവിടുത്തെ സർക്കാരുകളും എല്ലാം ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡി എയും ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. 5-6 വർഷം മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, സ്ഥിതിഗതികൾ മാറിയതാണ്. ഇതിന് മുമ്പും പല പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിയെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാക്കി ചിത്രീകരിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ വിട്ടായും ഇപ്പം കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള എല്ലായിടത്തും, ഒരു സ്ഥലം പോലും എക്സെപ്ഷൻ ഇല്ലാതെ എല്ലായിടത്തും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വെണ്ടിയും ഭരിക്കുകയാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വെണ്ടിയുടെയുമാണ്. അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള എല്ലാ മൈനോറിറ്റീസും അവർക്ക് ഇവിടെയെല്ലാം അവർ വിട്ടായും കൂടുതൽ കൂടുതൽ പാർട്ടിയെ മനസ്സിലാക്കി. ബിഷപ്പുമാരും മറ്റും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ആശങ്കയുണ്ട്, അത് ആശങ്ക. താങ്കളെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല കാണുന്നത്, കാരണം താങ്കളുടെ ഒരു ടെക്നോളജിക്കൽ ബ്രില്യൻസ് അല്ലെ, താങ്കളുടെ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം, അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുത്തുള്ള പ്രവർത്തന പരിചയം, ഇതൊക്കെയാണ് ബി ജെ പി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ നേതാക്കളുമായി താങ്കൾക്ക് അടുപ്പമുണ്ടോ? സി, സമൂഹത്തിലുള്ള എല്ലാവരുമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കൂടുതൽ കൂടുതൽ അടുക്കാൻ നോക്കുകയാണ്. കാര്യം അത് ഇന്ന് മോദിജിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാവർക്കും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യ അടുത്ത 25 വർഷത്തിലൊരു വികസിത രാജ്യമാക്കി മാറ്റുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ. ഇതിനുവേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക, ആരെയും മാറ്റി നിർത്താൻ പാർട്ടിക്ക് ഒരു ഉദ്ദേശവുമില്ല. ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഇവർക്ക് മറ്റൊരു
ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവരാണ് ഇന്ന് സമൂഹത്തെ വിഘടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കാസ്റ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ റിലിജൻ്റെ പേരിൽ. കാര്യം ഇതാണ് ഇന്ന് ഇവരുടെ രാഷ്ട്രീയം. ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം അതല്ല. എല്ലാവരും ഒരുമിച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കും. എല്ലാവരെയും, സമൂഹത്തിലെ എല്ലാവരെയും, ഇപ്പം യുവതി യുവാക്കൾ, എല്ലാ സമുദായങ്ങൾ, എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള മോദിജിയുടെ വിഷനിൽ പങ്കാളിയാകാൻ എന്നെ കൊണ്ട് ശ്രമിക്കുന്ന എല്ലാ രീതിയിലും ഞാൻ പരിശ്രമിക്കും. ഇപ്പോൾ INDA അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതിന് നയിക്കാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള നമ്മുടെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ, ഓക്കെ, ഇപ്പം മോദിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് താങ്കൾ കരുതുന്നുണ്ട്? കാരണം താങ്കൾ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിനൊരു പാർട്ടിയെ നയിക്കാനോ ഒരു പാർലമെൻറ്റിൽ ഇരിക്കാൻ പോലും അദ്ദേഹം യോഗ്യനാണെന്നുള്ള രീതിയിലല്ല ഇദ്ദേഹം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് പോരായ്മ? സി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കൾ തന്നെ വിലയിരുത്തും. അദ്ദേഹം കഴിഞ്ഞ ഏകദേശം 134 ദിവസം അദ്ദേഹം അയോഗ്യനായിരുന്നു. അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ ആദ്യത്തെ ദിവസമാണ് വരുന്നത്. അന്നും അദ്ദേഹം ഒരു ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിശ്വാസ പ്രമേയത്തിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊരു സീരിയസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള യാതൊരു ഉദ്ദേശവും അദ്ദേഹം കാണിച്ചില്ല. ഇതാണ് വാസ്തവം. ഇത് തന്നെയാണ് 5 വർഷം മുമ്പ് ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടായിരുന്നു. അന്നും പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടെ ഒരു അവിശ്വാസ പ്രമേയം മോദിജിക്കെതിരെ കൊണ്ടുവന്നു. അത് പാർലമെൻ്റ് അത് തിരസ്കരിച്ചു. പക്ഷേ അന്നും അദ്ദേഹത്തിന് ഡിസ്കഷനും ഡിബേറ്റിനും കൊണ്ട് ഒന്നും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം വന്നു പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു, കണ്ണിറക്കി കാണിക്കുന്നു, ഇതെങ്ങനെ ഓരോ തിയാട്രിക്സ് എല്ലാം കാണിച്ച് ഇദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി കസേരയെ അവഹേളിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇങ്ങനത്തെ ഇതല്ല പാർലമെൻറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ അല്ല ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം അദ്ദേഹം വന്നു പാർലമെൻറ്റ് 100 ഏകദേശം 5 മാസം അയോഗ്യനായതിനു ശേഷമാണ് അദ്ദേഹം വരുന്നത്. ആദ്യത്തെ ദിവസം വന്ന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? എന്ത് ഒരു വശത്ത് സ്മൃതി ഇറാനിജി സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരായി നടത്തുന്നതിനെ മൈൻഡ് ചെയ്യാതെ ഇത്തരം ബാലിശമായ ആരോപണം ഉന്നയിച്ചാൽ ജനങ്ങൾ എന്ത് കരുതും? ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മളവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവർക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇവർക്കത് വരാൻ പോലും ഇവർ താല്പര്യമില്ല, അത് വന്നിട്ടില്ല. അതായത് താങ്കൾ പറഞ്ഞു വരുന്ന സ്മൃതി ഇറാനിയുടെ നേരെ ഫ്ലൈയിംഗ് കിസ് നൽകി. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ ബാലിശമായ രീതിയിൽ, അതായത് ഒരു പാർലമെൻറ്റിനകത്ത് ഡിബേറ്റിനും ഡിസ്കഷനും ഒന്നും ഇദ്ദേഹത്തിന് താല്പര്യമില്ല. ഇങ്ങനെ തിയാട്രിക്സ് ഒക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഇന്ന് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ഇദ്ദേഹം ശരിക്കും ഒരു പാർലമെൻറ്റ്, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവല്ല, ഇദ്ദേഹത്തിന് ഒരു പാർലമെൻറ്ററിയനായി തുടരാൻ പോലും ഇദ്ദേഹത്തിന് യോഗ്യത ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. അതായത് പ്രധാനമന്ത്രിയാകാനും യോഗ്യതയില്ല, പാർട്ടിയെ നയിക്കാനും യോഗ്യതയില്ല. ഇന്ന് ഇദ്ദേഹത്തെക്കാൾ കേൾപ്പുള്ള ഒരുപാട് പേർ ഇന്ത്യയിലുണ്ട്. ഉപജാപങ്ങളുടെ പിടിയിലാണോ? ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പലരും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരും പാർട്ടി വിട്ടു പോയത് ഇന്ന് ഇദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള വിഷൻ അത് നല്ലൊരു വിഷനല്ല എന്ന് വളരെ ഉറപ്പുള്ളത് കാരണമാണ് ഒരുപാട് പേർ വളരെ സീനിയറായിട്ട് കോൺഗ്രസിൽ 50-60 വർഷം പ്രവർത്തിച്ചവർ തൊട്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന യുവ നേതാക്കൾ ഇവരെല്ലാവരും വിട്ടുപോയപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരേ കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പല സമയത്ത് കഴിഞ്ഞ 4-5 വർഷത്തിൽ പല സമയത്തായിട്ടാണ് പോയത്. ഇപ്പോൾ ഗുലാം നബി ആസാദ് സാബും അതുപോലെ അമരീന്ദർ സാബും അതുപോലെ സുനിൽ ജാക്കർജി ഇതുപോലെയുള്ള ഒരുപാട് സീനിയർ നേതാക്കൾ, ഇപ്പം ഹേമന്ത വിശ്വാസ് ശർമ്മജിയെ പോലെയുള്ളവർ, അങ്ങനെ ചില അങ്ങനത്തെ ചില നേതാക്കൾ. കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ രാഹുൽ മാറണമെന്നാണോ? കോൺഗ്രസ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം രക്ഷപ്പെടുക എന്നുള്ളത് എങ്ങനെ ആൾക്കാർ അനലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്താണ് രക്ഷപ്പെടുക എന്നുള്ള അർത്ഥം? ഇപ്പോൾ ഒരു റെലവൻറ്റ് പ്രതിപക്ഷ പാർട്ടി ആയെങ്കിലും തുടരാൻ കോൺഗ്രസിന് കരിം. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയെ, മോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയെ ഇന്ത്യൻ ജനത ഒരിക്കലും വോട്ട് ചെയ്യില്ല. കാര്യം ഇതുപോലെ ഒരു ജനറേഷണൽ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെ ഒരു പ്രധാനമന്ത്രി, ഇതുപോലെ വിഷനുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വികസിത രാജ്യമാക്കി മാറ്റിയ ഒരു 25 വർഷത്തിൻ്റെ ഒരു വിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ഒരിക്കലും ഇന്ത്യൻ ജനത ചിന്തിക്കില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു റെലവൻ്റ് ഒപ്പോസിഷനായി എങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കത് സാധിക്കില്ല. അത് അങ്ങനെ ഒരു പാർട്ടിയെ ലീഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഉണ്ട്, BJPയുടെ ദേശീയ സെക്രട്ടറിയുണ്ട്. എന്തു പറയുന്നു?
ഇപ്പം പലരും, ഞാൻ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും ഇൻഡിവിജ്വലി നമുക്ക് വിശ്വാസമുള്ള പാത സ്വീകരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണത്. അവിടെ ഞാൻ വളരെ വ്യക്തമായി ബി ജെ പിയിൽ പ്രവേശിച്ച അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് മറ്റ് കോടിക്കണക്കിന് യുവതി യുവാക്കളെ പോലെ, മറ്റ് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ പോലെ എനിക്കും പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ന് മോദിജി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യ അതാണ്, അങ്ങനെയൊരു ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലോടെ വികസിക്കാൻ പോകുന്നത്. ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കും കപ്പാസിറ്റി ഇല്ല. ഇത് മനസ്സിലാക്കി പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. താങ്കൾ ആ തീരുമാനം എടുത്തതിലൂടെ അന്ന് ശ്രീ എ കെ ആന്റണി അതിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു, അതൊക്കെ മാറിയോ ഇപ്പം ഓണം ആഘോഷിക്കാൻ താങ്കൾ വന്നപ്പോൾ? വ്യക്തിപരമായി ഇവരെല്ലാം എൻ്റെ കുടുംബക്കാരാണ്. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള എൻ്റെ ജീവിതത്തിലെ മൂന്ന് പേർ എൻ്റെ പപ്പയും അമ്മയും എൻ്റെ ബ്രദറുമാണ്. എനിക്ക് അവരോട് വ്യക്തിപരമായ സ്നേഹം എന്നും നിലനിൽക്കും. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഒരു ചർച്ചയല്ല, രാഷ്ട്രീയം നമ്മൾ സംസാരിക്കാറില്ല. ഇപ്പം വ്യക്തിപരമായി എനിക്ക് എല്ലാ പാർട്ടികളിലും പണ്ടേ ചെറുപ്പം മുതലേ എല്ലാ പാർട്ടികളിലും വളരെ അടുപ്പക്കാരുണ്ട്, പക്ഷേ അത് വ്യക്തിപരമായാണ്. രാഷ്ട്രീയപരമായി എൻ്റെ സ്റ്റാൻസ് ഇതാണ്. ഇപ്പം കോൺഗ്രസിൽ താങ്കൾ നിന്നപ്പോൾ താങ്കൾക്ക് ഏറ്റവും പിന്തുണ നൽകിയ ആളാണ് ശശി തരൂർ. ഇപ്പോൾ അദ്ദേഹത്തെ CWC അല്ലെ പ്രവർത്തക സമിതിയിലെടുത്തു, രമേശ് ചെന്നിത്തലയോട് എടുത്തതുമില്ല. താങ്കൾ എന്ത് പറയുന്നു? ഒരു ഇതൊക്കെ കോൺഗ്രസ്സിലെ ഇൻറ്റേർണൽ ഇഷ്യൂസാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കോൺഗ്രസ് വിട്ടു. ഇപ്പം ഞാൻ 6 മാസം മുമ്പ് കോൺഗ്രസ്സിൽ നിന്ന് രാജി. അവരുടെ ആഭ്യന്തര പ്രശ്നമായിട്ടേ കാണുന്നുള്ളൂ. ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പോൾ രണ്ടുപേരും നല്ല നേതാക്കളാണ് രണ്ട് രീതിയിൽ. എനിക്ക് തരൂർജിയോട് വളരെ അടുപ്പമുണ്ട്, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. തരൂർജി BJP വരൂ? ഇത് അദ്ദേഹത്തിനോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടാണോ ചോദിക്കേണ്ടത്? അങ്ങനെ അദ്ദേഹം വരണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹവും എന്നോട് ചോദിച്ചാൽ ഞാൻ വളരെ വ്യക്തമായി പറയും, ഇന്ന് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? എന്നാൽ ആരായാലും ഇന്ത്യയിലെ 140 കോടി സിറ്റിസൻസിൽ ആരായാലും ഞാൻ പറയും, നിങ്ങൾ BJPയിൽ പ്രവേശിക്കൂ, മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ഇപ്പോൾ താങ്കൾ കേരളത്തിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അല്ലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് കൂടിയാണ്. അവിടെ മത്സരിക്കുന്നത് താങ്കളുടെ കളിക്കൂട്ടുകാരൻ അല്ലെ ബാല്യകാല സുഹൃത്തു കൂടിയായ താങ്കളുടെ കുടുംബ സുഹൃത്തായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെതിരെ പ്രചരണത്തിനിറങ്ങാൻ താങ്കൾക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ? ചാണ്ടി ഉമ്മൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരു കുടുംബക്കാരനെ പോലെ തന്നെയാണ്. പക്ഷേ ഞാൻ 1-2 വേദിയിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇതൊരു പേഴ്സണൽ ഫൈറ്റോ അല്ലെങ്കിൽ ഇതൊരു പേഴ്സണൽ അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇപ്പോൾ അവിടെ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്, അദ്ദേഹം രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളത്തിലെ സാഹചര്യത്തിൽ, ഇന്ന് കേരളവും ഇന്ത്യക്കൊപ്പം, ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം വളരണമെങ്കിൽ ഇവിടെയും NDA സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നുള്ളത് ഇന്ന് ഈ നാടിൻ്റെ ആവശ്യമാണ്. കാര്യം ഇന്ന് ഇന്ത്യ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്നു, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയാണ്. ഇന്ന് നമ്മുടെ പെർ ക്യാപിറ്റ ഏകദേശം കഴിഞ്ഞ 10 വർഷത്തിൽ ഡബിളായിരിക്കുകയാണ്. ഇവിടെ വളരെ മികച്ച രീതിയിൽ വളരുമ്പോൾ കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ പിന്നോട്ട് പോവുകയാണ്. ഇത് മാറണമെങ്കിൽ ഇവിടെയും ഇനി NDA സ്ഥാനാർത്ഥികൾ വരണം. താങ്കൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാത്രമേ ചാണ്ടി ഉമ്മനെ കാണുന്നുള്ളൂ, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ കാണുന്നില്ല. ആരുടെയെങ്കിലും മകനായതുകൊണ്ട് ഒരു സീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം വളരെ അടുത്തൊരു സുഹൃത്താണ്. ആ സുഹൃത്ത് ബന്ധം എന്നും കാണും, അത് ഇന്നല്ല, ഞാൻ മരിക്കുന്നവരെ അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരിക്കും, അതിലൊരു സംശയവുമില്ല. വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളാണ്, പക്ഷേ രാഷ്ട്രീയപരമായി അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ കാണുന്നുണ്ട്, അദ്ദേഹം രാഷ്ട്രീയപരമായി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയാണ്. ഈ രാഹുൽ ഗാന്ധിയെ നേതാവായി സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, അവർ നിയമസഭയിലായാലും ലോക്സഭയിലായാലും അവർ ചെയ്യാൻ പോകുന്ന നയങ്ങൾ അത് ജനവിരുദ്ധമായിരിക്കും, രാജ്യവിരുദ്ധമായിരിക്കും. അത് നല്ലൊരു പ്രവണതയല്ല. അത് കാരണം ഇന്ന് കേരളവും മുന്നോട്ട് പോകണമെങ്കിൽ മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി പ്രചരണം നടത്തുന്നത് ഇല്ല, ഇത് ഞാൻ ശ്രീ ചാണ്ടി ഉമ്മനെതിരെയല്ല ഞാൻ അവിടെ പ്രചരണം നടത്തുന്നത്, ഞാൻ ശ്രീ മോദിജിക്ക് വേണ്ടിയാണ് അവിടെ പ്രചരണം നടത്തുന്നത്. ഉമ്മൻചാണ്ടി എന്നുള്ള വികാരമാണ് ആ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. അതൊരു ഫാക്ടറായി. താങ്കൾ അദ്ദേഹം മരിച്ച സമയത്ത് വന്നില്ല, വിളിച്ചില്ല, ഇതേ പ്ലാറ്റ്ഫോമിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ അതേമായിട്ട് സംസാരിച്ചിരുന്നു, അത് സംസാരിച്ചിരുന്നു, അത് എല്ലാവരുമായിട്ടും സംസാരിച്ചിരുന്നു. പക്ഷെ അന്ന് വന്നില്ല, അതിന് മറ്റ് കാരണങ്ങളുണ്ട്, അതും അവർക്കറിയാം. കാര്യം എന്നാൽ എനിക്ക് വളരെ അത്യാവശ്യമായൊരു മീറ്റിംഗ് എനിക്ക് 20-ാം തീയതി ഉണ്ടായിരുന്നു. അന്ന് താങ്കൾ ഈ പാർട്ടി വിട്ട് ബി ജെ പിയിലെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോൾ താങ്കളുടെ അനുജൻ നൽകിയ ഒരു പ്രതികരണം, ഇത് കുറേ നാൾ കഴിയുമ്പോൾ ബി ജെ പി പലരെയും വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയും, അതിനു മുമ്പേ തെറ്റ് തിരുത്തി വേഗം വരുമെന്നാണ് പ്രതീക്ഷ എന്നാണ്, അങ്ങനൊരു ഇത് ഉണ്ടാവും എന്നെങ്കിലും? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ മികച്ച രീതിയിൽ സാധിക്കത്തുള്ളൂ. ഇത് കാരണമാണ് ഞാൻ പ്രവേശിച്ചത്. ഇതുവരെ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ട എല്ലാം വെച്ച് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എനിക്കിതുപോലൊരു അവസരം ലഭിച്ചതിൽ എനിക്ക് നേതൃത്വത്തോട് ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും ഈ പാർട്ടിയിൽ പ്രവേശിച്ച് കൂടുതൽ യുവതിയുവാക്കളെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്ന് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ പാർട്ടിയിൽ കൊണ്ടുവന്ന് ഈ പാർട്ടിയെ കേരളത്തിലും വളർത്തി ഇവിടുത്തെ ഏറ്റവും മികച്ച നമ്പർ 1 പാർട്ടിയാക്കി മാറ്റുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്? ഒരുപാട് പേർ വരും. കാര്യം കോൺഗ്രസിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിൽ നിന്നും വരും. കാര്യം ഇന്ന് കേരളത്തിൽ രണ്ട് മുന്നണികളും മാറി ഭരിക്കുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോകുന്നു, ഇന്ത്യ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം കൂടുതൽ പുറകോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പല വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിയാലോ, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ നോക്കിയാൽ അവിടെയെല്ലാം മലയാളികൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് കേരളത്തിനകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ തഴച്ച് വളരാൻ സാധിക്കാത്തത്? അത് ജനങ്ങളുടെ കുഴപ്പമല്ല, അതിവിടെയുള്ള പാർട്ടികളും അവരുടെ നയങ്ങളുടെയും കുഴപ്പമാണ്. അതായത് ഇവിടെയുള്ളവർക്ക് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ മലയാളികൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം ഡൽഹിയിൽ ഞാനുണ്ട്, അവിടെ മലയാളികൾ എല്ലാ രംഗത്തും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ബോംബെയിൽ അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. തമിഴ്നാട് അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ അവർക്ക് അങ്ങനെ തഴച്ച് വളരാൻ സാധിക്കുന്നില്ല? അത് ജനങ്ങളുടെ കുഴപ്പമല്ല, ഇവിടെയുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നയങ്ങളുടെയും കുഴപ്പമാണ്. അത് കാരണം തന്നെയാണ് ഈ രണ്ട് പാർട്ടികൾ മാറി മറ്റൊരു ഓൾട്ടർനേറ്റീവ് വരിക എന്നുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ സംരക്ഷണ നിയമം ഇപ്പോൾ കൊണ്ടുവന്നു, അത് എത്രമാത്രം ഗുണകരമാണ്? അത് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യവും അനുയോജ്യവുമായ ഒരു ബില്ലായിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. 2017 തൊട്ട് ഞാൻ അന്ന് ഒരു തിങ്ക് ടാങ്കിലായിരുന്നു, ഞാനും അതിൻ്റെ ഒരുപാട് ഇൻപുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നെങ്കിലും അത് വന്നത് ഇന്നത്തെ ഇന്ത്യൻ ജനതയ്ക്ക് അത് വളരെ പ്രയോജനപ്പെടും. കാര്യം 2018 തന്നെ ജർമ്മനിയിൽ ഒരു GDPR എന്നുള്ളൊരു ബില്ല് വന്നിരുന്നു. സിംഗപ്പൂർ അത് കഴിഞ്ഞ് വന്നു, ജപ്പാനിൽ വന്നു, US വന്നു. ഇവിടെയും ജനങ്ങളുടെ ഡേറ്റ എന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമോഡിറ്റിയാണ്. ഇന്ന് കൂടുതൽ ഈ ഡേറ്റ ആണ് ഇന്നത്തെ ഡിജിറ്റൽ ഇക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എൻജിൻ, ഓയിൽ. അപ്പം ആ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനും വ്യക്തിപരമായി ഈ ഡേറ്റ ആരും ദുരുപയോഗം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇങ്ങനെ ഒരു ബില്ലുണ്ടാക്കിയത് ഇവിടുത്തെ ഡിജിറ്റൽ ഇക്കോസിസ്റ്റത്തിനും നമ്മുടെ ഡിജിറ്റൽ മേഖലയ്ക്കും നമ്മുടെ ഡിജിറ്റൽ ഇക്കോണമിക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. അത് ഈ മോദിജിയുടെ വിഷന്റെ ഭാഗമാണ്. കാര്യം ഇന്ന് മോദിജിയുടെ വിഷൻ 2025 നമ്മളൊരു 5 trillion ഇക്കോണമി ആക്കുക. ആ 5 trillion ഇക്കോണമിയിൽ മിനിമം 20% ഡിജിറ്റൽ ഇക്കോണമിയായി മാറ്റുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ വിഷനിലൊന്ന്. അതായത് 2025 5 trillion ലോകത്തിലെ 3rd ഏറ്റവും വലിയ ഇക്കോണമിയാകും. അതിൻ്റെ കൂടെ 20% ഡിജിറ്റൽ ഇക്കോണമി, ഇന്ന് തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമി ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഡേറ്റ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡേറ്റ ഉണ്ടാകുന്ന രണ്ട് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അമേരിക്കയേക്കാൾ കൂടുതൽ, ചൈനയുടെ ഏകദേശം ഈക്വലാണ്. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻ്റ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ 190-ൽ കൂടുതലുള്ള രാജ്യങ്ങളിൽ എല്ലാം കൂടെ ഉണ്ടാകുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ഇന്ന് ലോകത്തിലെ 45% ട്രാൻസാക്ഷൻ ഒരു ദിവസം ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലോ, അതായത് ഈ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനങ്ങളുടെ പ്രൈവസി എല്ലാം ഗാർഡ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു ബേസിക് ലോ
ഇന്നത്തെ കാലത്തിന് അനിവാര്യമായിരുന്നു. അത് നമ്മൾ ചെയ്തു. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ താങ്കൾ പറയുന്ന എന്തെങ്കിലും കാര്യം വെച്ച് ട്രോളുക, താങ്കളെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു താങ്കൾ കൂടുതലും നേരിട്ട്. പക്ഷേ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ താങ്കളുടെ അറിവും യോഗ്യതയും ഒക്കെ ആ പാർട്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. 18 കോടി മെമ്പേഴ്സുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാരുണ്ട്, 19 സംസ്ഥാന സർക്കാരുകളുണ്ട്, ഒരുപാട് ഏരിയയുണ്ട്. എല്ലാവർക്കും പ്രവർത്തിക്കാൻ, അവരവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാനൊരു പ്ലാറ്റ്ഫോം പാർട്ടി നൽകും, സ്പേസുണ്ട്. അപ്പം അതൊക്കെ ആ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രൈം മിനിസ്റ്ററിൻ്റെ വിഷന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. നന്ദി. താങ്ക് യു.